Hello friends, assalamu alaikum, welcome back to my channel. Appo innathe program endanu vachale Kondotty Kuminni paramb enna sthalathe Mary World enna cheriya park vannittunde. Appo ini namakku avade ettittu kaanale pudhiya dress kana le nadutha dress aanu ivu kottittanad vlog aya என்னதா ஐயோ வீடியோ எடுக்க வந்தீரா திடீர் பாரு ஏன் வீடியோ எடுக்கணே பாரு ஐயப்பம் வீடியோ எடுக்கணுண்டது അപ്പം ഷെനുവിന് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അവനും വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞ് അവൻ്റെ പെച്ചിൻ്റെ ഫോണൊക്കെ വാങ്ങി അവൻ വീഡിയോ എടുക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവനോട് ചോദിച്ചു ഞാൻ ഈ വീഡിയോ എടുക്കണമെന്ന് വ്ളോഗ് ചെയ്യാനാന്ന് വെച്ചപ്പോൾ ഞാൻ വീഡിയോ ഒന്നും എടുക്കണില്ല എന്ന് പറഞ്ഞ് അവന് ഒരു നാണം വന്നു എന്ന് തോന്നുന്നു. അപ്പം മാറി വേൾഡിൻ്റെ മുൻവശത്തെത്തിയിട്ടുണ്ട്. ഇതാണ് എൻട്രി ഭാഗം. അപ്പം ഇതിൻ്റെ വേറൊരു സൈഡും കൂടെ ഉണ്ട്, പക്ഷെ നമ്മൾ അതിലെ പോകണില്ല. നമ്മൾ ഈ വഴി വന്നതുകൊണ്ട് ഇതിലെ കയറാന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്യാന്ന് വിചാരിച്ചു. വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ സ്ഥലം കിട്ടി ഇവിടെ. ഇത് മാത്രമല്ല എന്ന് പറഞ്ഞ വണ്ടി പാർക്ക് ചെയ്യാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ടെന്ന് പറഞ്ഞു. ഞായറാഴ്ച ഭയങ്കര തിരക്കാണ് ഇവിടെ, പക്ഷെ തിങ്കളാഴ്ച കണ്ട് കുറച്ചൊക്കെ ഒരു തിരക്ക് കുറവുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വണ്ടി പാർക്ക് ചെയ്യാനും നമുക്ക് സ്ഥലം കിട്ടിയത്. ഇല്ലെങ്കിൽ ഭയങ്കര തിരക്കാണ്, ഇവിടുന്ന് ദൂരത്തുനിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഇവിടെ എൻട്രി ഫീസ് 20 രൂപയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മറ്റൊരു സൈഡ് നിന്ന്, അത് ഇതിലൂടെയാണ്. ഇവിടെയും വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലമുണ്ട്. അപ്പോൾ ഇതാണ് മൊത്തത്തിൽ മാറി വേൾഡിൻ്റെ ലുക്ക്. ഇതിങ്ങനെ താഴോട്ട് ഇങ്ങനെ ഇറങ്ങിപ്പോകലാണ്. അപ്പോൾ ഇക്ക എൻട്രി ഫീസ് കൊടുക്കാൻ വേണ്ടി പോയതാണ്. പിന്നെ ഇതിൽ ഓരോന്നിലും കയറണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഫീസ് വേറെയാണ്. ഇപ്പോൾ ഇതിൽ കയറിയപ്പം ഷെനുവിനത്തിൽ കയറ്റിയപ്പം ഇതിന് 50 ആണ് ഫീസ് എന്ന് പറഞ്ഞു. എന്ന പോലെ ഓരോന്നിനും ഓരോന്ന് സെപ്പറേറ്റ് സെപ്പറേറ്റ് ഫീസാണ് ഇതിനിവിടെ. അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ ഒരു കോട്ടക്കുന്നിലേക്ക് പോയൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അവിടെ ഇതുപോലെ പോയെന്ന് ഇത്ര ഫീസ് ഓരോന്നിൽക്കും ഓരോന്ന് കയറുന്നൊരു ഫീസില്ലായിരുന്നു, പക്ഷേ ഒന്നായിട്ടുള്ളൊരു ഫീസ് വാങ്ങി അവർ സെറ്റിലാക്കലായിരുന്നു അന്നത്തെ പരിപാടി. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ഒരുപാട് ഡിഫറെൻ്റ് ഉണ്ട്. കാരണം ഇവിടെ ഓരോന്നിനും ഓരോന്നിലേക്ക് കയറുമ്പോഴും ഫീസ് വേറെ തന്നെ കൊടുക്കണം. ഷെനു കണ്ട പാടത്തന്നെ ഓടി കയറാൻ തുടങ്ങി. അവന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഇതിൽ കയറി ചാടാനൊക്കെ. ഇവിടെ പുതുതായി തുടങ്ങിയത് കൊണ്ടാവാം പോലീസുകാരൊക്കെ ഭയങ്കര സെക്യൂരിറ്റി സിസ്റ്റങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ ഒരുപാട് ആക്ടിവിറ്റീസുകൾ ഇവിടെ ഉണ്ട്. കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഉണ്ട്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ റെസ്റ്റ് എടുക്കാൻ ഓരോ ഏരിയ നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ നമ്മളിനി ഗ്ലാസ് പൊടിച്ചിലേക്കാണ് കയറുന്നത്. അപ്പോൾ ഗ്ലാസ് പൊടിച്ചിൽ കയറിയപ്പോൾ ആദ്യമൊന്ന് ഭയം തോന്നി, പിന്നെ കുറച്ച് ദൂരമൊക്കെ നടന്നു. നല്ല അടിപൊളിയായിട്ടായിരുന്നു ഇവിടെ നിന്നൊക്കെ. പിന്നെ നല്ല തണുത്ത കാറ്റ് നന്നായിട്ട് നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നുണ്ട്. ഒരുപാട് പേര് അവിടെ നിന്ന് കുറേ നേരം നിന്ന് സെൽഫി എടുക്കലും ഓരോരോ ഫോട്ടോ പോസ്റ്റ് ചെയ്യലും നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ ഞങ്ങൾ അങ്ങേ അറ്റം വരെ പോയി. കുറച്ച് അവിടേക്ക് എത്തിയപ്പോൾ ഇതൊക്കെ ഒന്ന് ചെറുങ്ങനെ ഒന്ന് ആടുന്നുണ്ടെന്ന് തോന്നുന്നു. പിന്നെ അടിയിലേക്ക് നോക്കിയപ്പോൾ ആണെങ്കിൽ ഉള്ളിൽ നിന്നൊരു കാളിച്ച് തന്നെ വന്നു. കാരണം ഭയങ്കര പേടിയായിരുന്നു. പിന്നെ ഞങ്ങൾ
നേരെ നോക്കി നടന്നു. എനിക്ക് തല കറങ്ങുന്നത് പോലെയൊക്കെ തോന്നി. എന്നാലും ഒന്ന് സെറ്റാക്കി ഞാൻ മുന്നോട്ട് തന്നെ നടന്നു. കുറച്ച് അവിടെയൊക്കെ നിന്ന് ഞങ്ങൾ കാറ്റ് കൊണ്ടതിന് ശേഷം പിന്നെ ഞങ്ങൾ തിരിച്ച് നടന്നു. കാരണം കുറേ പേര് വെയിറ്റിങ്ങിലാണ്. അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനും അവിടെ നിന്ന് ഒന്ന് എത്തി നോക്കാനൊക്കെ എല്ലാവർക്കും ഭയങ്കര ആഗ്രഹം. അപ്പോൾ ഞങ്ങൾ വേഗം ഇറങ്ങിയെങ്കിലേ അവർക്ക് കയറാൻ കഴിയുള്ളൂ എന്ന് വിചാരിച്ച് ഞങ്ങളും ഇറങ്ങി. ഞങ്ങൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു എന്നതിന് ശേഷമാണ് ഇറങ്ങിയത്. പിന്നെ ഒന്ന് തിരിച്ച് നടന്നു. എന്തായാലും അടിപൊളിയായിരുന്നു ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത് തന്നെ. ഭയങ്കര രസമുണ്ടായിരുന്നു അവിടെ നിന്ന് കാണുമ്പോൾ. നമുക്ക് എന്തൊക്കെയോ ഒരു ഫീൽ മനസ്സിന് തോന്നുന്നുണ്ടായിരുന്നു. പിന്നെ വന്നപ്പോൾ ഓരോ സ്ഥലത്തുനിന്നും ഓരോ പോസ്റ്റിങ്ങാണ് കാണുന്നത്. അപ്പോൾ ഫോട്ടോ ഒക്കെ എടുക്കാൻ ഉള്ളവർക്കാണെങ്കിൽ ഇവിടെ വന്ന് അടിപൊളിയായിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് പോകാം. കാരണം നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടുന്ന് കിട്ടുക. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. എന്നപോലെ ചെറിയ സൈഡിലായിട്ട് കുറച്ച് ഷോപ്പുകളും ഉണ്ട്. പക്ഷെ ഇരിക്കുന്നവർക്കൊക്കെ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് ഒന്ന് റിലാക്സ് ആവാം. ഇതാണ് ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ഫുള്ള് ഇട്ട്. ഞങ്ങൾ രണ്ടാമത്തെ റൈഡിൽ കയറിയത് ഇതിലാണ്. പ്ലെയിനിൻ്റെ എയ്റോപ്ലെയിനിൻ്റെ ഒരു റൈഡ് ഉണ്ടായിരുന്നു. അതിൽ കയറ്റി അവരെ. അപ്പോൾ ഷെനുവിന് അത്ര ഇഷ്ടമായില്ലെന്ന് തോന്നുന്നു ആദ്യമൊക്കെ. അവനിങ്ങനെ അവൻ്റെ മുഖമൊക്കെ വാടി ആകെ മൂഡ് ഓഫ് ആയിട്ടുണ്ട്. വിചാരിച്ചത്ര സ്പീഡൊന്നും ഇല്ലാത്തത് കൊണ്ട് അവന് ഇഷ്ടമായില്ലാന്ന് തോന്നുന്നുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം അതൊക്കെ മാറി അവനൊന്ന് ഉഷാറാവാൻ തുടങ്ങി. കാരണം പ്ലെയിനിൻ്റെ സ്പീഡും അതേപോലെ കൂടാൻ തുടങ്ങി. ഇവൊക്കെ കയറിയപ്പം തുടങ്ങിയതിന് ചിരി അവർക്ക് ഭയങ്കര ഇഷ്ടമായെന്ന് തോന്നുന്നുണ്ട്. മറ്റു കുട്ടികളൊക്കെ പറക്കാൻ വരെ തുടങ്ങി അതിൻ്റെ കൂടെ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു പോയി. അപ്പോൾ ഞാൻ ചട്ടിപ്പത്രി വാങ്ങി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചട്ടിപ്പത്രി. ഇക്ക ഒരു ചിക്കൻ റോളാണ് വാങ്ങിയത്. അത് ഇക്കൊക്കെ അത്ര ഇഷ്ടമായില്ല എന്ന് തോന്നുന്നു. പിന്നെ കുട്ടികൾക്ക് ഫ്രഞ്ച് ഫ്രൈസും വാങ്ങി. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റ് അറിയിക്കണേ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ. പിന്നെ അപ്പം ഓക്കെ, താങ്ക് യു ഓൾ. എല്ലാവർക്കും നന്ദി.